ഹായ് ഹലോ, നമസ്കാരം ഉണ്ട്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഡേറ്റ് സ്ലേഹത്തിൻ്റെ കുറച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ ഡേറ്റ് സ്ലേഹം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്, ആർക്കൊക്കെ കഴിക്കാമെന്നൊക്കെ പലരും ഇപ്പോഴും വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. മുഖവും ശരീരവും നന്നായിട്ട് വണ്ണം വെക്കാനും അതുപോലെ തന്നെ ബ്ലഡ് കുറവ് കൊണ്ട്, ശരീരത്തിലുള്ള രക്തക്കുറവ് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ യൂസാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലേഹമാണ് നമ്മുടെ ഡേറ്റ്സ് ലേഹം. ഡേറ്റ്സ് മാത്രമല്ല മെയിനായിട്ട് വരുന്നത്, ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ നട്സുകൾ എല്ലാം ഒരുവിധം നമ്മൾ ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ രക്തം വയ്ക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി. ഇപ്പം നമ്മളൊരു 1 കിലോ ഈത്തപ്പഴം എടുക്കുകയാണെങ്കിൽ അതിലൊരു 5% നമ്മളിവിടെ ചുവന്നുള്ളിയും കൂടെ ആഡ് ആക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഡേറ്റ്സ് ലേഹം നല്ല നെയ്യ് കൊഴിച്ച് തേങ്ങാപ്പാലിലാണ് ഈ ഒരു ലേഹം കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, രക്തക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു സ്ത്രീകളാണെങ്കിലും മെൻസസ് പ്രോബ്ലം, അതേപോലെ തന്നെ തലകറക്കം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറും. അതുപോലെ തന്നെ വെയിറ്റ് കൂടാനും വളരെയധികം നന്നായിട്ട് സഹായിക്കും. അപ്പോൾ വിശപ്പില്ലായ്മ കൊണ്ടൊക്കെ ചിലർ ഭക്ഷണം കഴിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. കുട്ടികളാണെങ്കിൽ പോലും അവർക്കും ഭക്ഷണം കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു ലേഹം കഴിക്കുന്നതുകൊണ്ട് നല്ലൊരു വിശപ്പൊക്കെ ഉണ്ടാവുന്നുണ്ട്. നല്ല ഫീഡ്ബാക്കുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് ലേഹം എത്ര ബോട്ടിൽ കഴിക്കണം എന്ന് ചിലർക്കൊക്കെ ഒരു ഡൗട്ട് വരുന്ന കാര്യമാണ്. ഡേറ്റ്സ് ലേഹം കഴിക്കേണ്ടത് 3 ബോട്ടിലാണ്. 3 ബോട്ടിൽ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. പിന്നെ 1 ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു റിസൾട്ട് ഇപ്പോൾ 1 ബോട്ടിൽ പറയുമ്പോൾ 1 kg ഇതൊക്കെ ആകുമ്പോൾ 1 ബോട്ടിൽ കഴിക്കുമ്പോൾ ആ 1 ബോട്ടിലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ചിങ് കാണും. പിന്നെ വന്ന മാറ്റം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 3 ബോട്ടിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾ അറിയുമ്പോൾ ഏത് പ്രായം കുട്ടികൾക്കാണ് ഇത് കഴിക്കുക എന്നും ചിലർക്കൊരു ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഏത് പ്രായം എന്ന് വെച്ചാൽ 3 വയസ്സ് മുതൽ ഇത് കൊടുക്കാവുന്നതാണ്. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതൽ പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ലേഹമാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഡയബറ്റിക് പേഷ്യൻ്റ് അഥവാ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു ലേഹം കഴിക്കാൻ പറ്റൂല. കാരണം ഇതിൽ മധുരം നമ്മളെ പ്രത്യേകിച്ച് ആഡ് ആക്കുന്നില്ല. പക്ഷേ ഈത്തപ്പഴം അവർ കഴിക്കുന്നത് അത്രത്തോളം ബെറ്റർ അല്ല. അതുകൊണ്ട് മധുരം ആഡ് ആക്കുന്നില്ലെങ്കിൽ പോലും ഷുഗർ പേഷ്യൻസ് ഇത് ഈ ഒരു ലേഹം കഴിക്കുന്നതിനോട് യോജിപ്പില്ല. ഒരു ലേഹം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ കയ്യിൽ എത്തുക എന്നുള്ളത് വെച്ചാൽ, ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മളിപ്പോൾ ഷോപ്പിലൊന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല. എന്നാലും ചെറുങ്ങനൊക്കെ ഷോപ്പുകാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരളത്തിൻ്റെ അകത്തേക്കും അതേപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ ഇത് കൊറിയറായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്, പോസ്റ്റായിട്ടും ഇത് വിട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റായിട്ടും നൽകാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലേഹം വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും റിപ്ലൈ നൽകാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സമീറ.